നാല് മാസം ഇപ്പൊ കഴിഞ്ഞ നാല് മാസമായി ഞാൻ പോളയിലില്ല. കേരളത്തെ ഇനി ഇങ്ങനെ വിടാൻ പറ്റില്ല. നീ വേണമല്ല ശരിയാക്കാൻ. ശരിയാക്കാം. അപ്പൊ ഈ കഴിഞ്ഞ നാല് മാസം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ കഥ പോകുന്നുണ്ട്. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാ കാര്യങ്ങള്. പക്ഷെ കഥ പോയി പോയി നാല് മാസം ഞാൻ മിണ്ടാണ്ടിരുന്നു. ഇപ്പൊ അവര് ചെയ്തിരിക്കുന്നത് എനിക്ക് അകത്തുനിന്ന് കിട്ടിയതാ ഷൂട്ട്. ഇപ്പൊ ഷൂട്ട് ചെയ്തിരിക്കണ മുടിയൻ ബാംഗ്ലൂരില് ഡ്രഗില് അകത്തായി. അത് തെമ്മാടിത്തരവല്ലേ, അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതങ്ങനെ വിടാൻ പറ്റും? തെമ്മാടിത്തരവെന്ന് ഒരിക്കൽ പറഞ്ഞാ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? എന്താ എന്താ കാര്യം, എന്താ കാര്യം? ഉണ്ണിസാറിനെ അറിയാലോ, ഉപ്പുമുളേന്റെ ക്രിയേറ്റർ ആണ്. പേടിച്ച സത്യം പറഞ്ഞ സമയത്ത് ഈ ഉണ്ണിസാറിന്റെ ഈ പ്രവർത്തനം നമ്മൾ പേടിച്ചാണ് നിൽക്കുന്നത്. പറഞ്ഞു കേട്ടിടത്തോളം ഇയാൾ ആളൊരു സൈക്കോ ആണ്. എപ്പോ എങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. മുന്നേ എങ്ങനെയായിരുന്നു അമ്മയുടെ കരച്ചിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് എന്റെ അമ്മ അങ്ങനെ ഇടന്നറിഞ്ഞത്. ഈ നന്നാവ് തീരുമാനിച്ചിട്ടില്ലടാ, അന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ നന്നാവ് പോണ്ട. അതെങ്ങനെയാ, എന്ത് പറഞ്ഞാലും ഒരു ഉളുപ്പൂല്ല. അപ്പൊ ഇത് ഇറങ്ങിയ മുടിയനെ ബാധിക്കും? ഇത് ഇറങ്ങിയ മുടിയനെ ബാധിക്കുന്നല്ല, ഇത് എന്ത്, ഇത് എന്നെ ബാധിക്കണ മാത്രമല്ല ബ്രോ, ഉപ്പുമുളകും ബ്രോ, നമ്മുടെ ഒരു ഫാമിലിയാണത്. മൂക്കോളം മുങ്ങി നിൽക്കുന്നവനാ ഞാൻ, ഇനി മുങ്ങാനില്ല. എന്നെയും എന്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണം. ഈ ഷൂട്ട് ചെയ്തതും അമ്മയും അച്ഛനും അഭ്യർത്ഥിച്ചായിരുന്നു, പറഞ്ഞായിരുന്നു ഇടരുത്. ഉണ്ണിസാറിന്റെ ഒറ്റ നിർബന്ധം മുന്നത്തെ പോലെ തന്നെ ഹറാസിങ് ടോർച്ചറിങ്. ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? പച്ചച്ചൂരിൽ പഴുപ്പിച്ച് കാന്താരി മുളക് തേച്ച് ചന്തിക്കിട്ടടിക്കണം.